वस्तु അതിന്റെ തെളിവ് നിമിഷങ്ങൾക്കകം മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വരും. അത്തരം കാര്യങ്ങൾ നേരിട്ട് കണ്ട ചില ആളുകൾ ഞങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിവെക്കുന്നതാണ്. വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചല്ലോ, അതിൽ ഒന്നാം പ്രതി ഫെന്നി നൈനാൻ അയാളാണ് ഈ ട്രോളി കൊണ്ടുവരുന്നത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഒന്നത് ആ ട്രോളി ബാഗ് കൊണ്ടുവന്ന് ഒരു റൂമിലേക്ക് കയറ്റുന്നു. ആ റൂമിലേക്ക് അതിനു മുമ്പ് തന്നെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലിയും ഏകദേശം 10:38 മണിക്ക് രാഹുലും ആ റൂമിനകത്തേക്ക് കയറുന്നു. അതായത് ആദ്യം 9:25 ഷാഫിയും പിന്നീട് ജ്യോതികുമാർ ചാമക്കാലയും 10:38 രാഹുലും ആ റൂമിലേക്ക് കയറുന്നു. അതിനു മുമ്പ് തന്നെ, നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നീല ക്യാരി ബാഗ്, ട്രോളി ബാഗ് ആ റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ ട്രോളി ബാഗ് വീണ്ടും വെളിയിലേക്ക് കൊണ്ടുവരുന്നു, അടുത്ത റൂമിൽ വയ്ക്കുന്നു. രാഹുലും ഷാഫിയും കൂടി ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ തെളിവ് സഹിതം കണ്ട ചില ആളുകൾ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. പുറത്തു പോകല്ല, ഈ റൂമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. അല്ല, റൂം നമ്പർ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെ, ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് ഈ പറയുന്ന ഐ ഡി കാർഡിന്റെ വ്യാജ നിർമ്മാതാവ് ഉണ്ടല്ലോ ഫെന്നി നൈന കൊണ്ടുവരുന്നു. ആ റൂമിൽ ഇവർ ഈ മൂവർ സംഘമുണ്ട്. ബോർഡ് റൂം. പിന്നീട് അതിൽ നിന്നും വെളിയിൽ വരുന്നു, വീണ്ടും ഈ ക്യാരി ബാഗ് എടുത്ത് എടുത്ത റൂമിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം വസ്തുതയാണ് എന്നുള്ളത്. ഇത് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഈ വിഷ്വൽസ് കണ്ട ആളുകളിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ്. ട്രോളി ബാഗുമായി തക്കാളിപ്പെട്ടിയുമായി പോകാൻ കഴിയില്ലല്ലോ. അതെ, അതിന് ദൃശ്യമാധ്യമങ്ങളിൽ മറ്റേ CCTV ദൃശ്യങ്ങളുണ്ടല്ലോ. തക്കാളിപ്പെട്ടിയുമായി ഹോട്ടലിൽ കയറാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഞങ്ങൾ പറയുന്നത് അത് തക്കാളിപ്പെട്ടിയല്ല, അത് കള്ളപ്പണം കൊണ്ടുവന്ന പെട്ടിയാണെന്നാണ്. വിശദമായി പരിശോധിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഈ കള്ളത്തരം ചെയ്യുന്നവർക്ക് ഇതെല്ലാം, എന്നാൽ എന്തുകൊണ്ട് ഇന്നലെ മറ്റു റൂമുകൾ സെർച്ച് ചെയ്യാൻ ഇവർ അനുവദിച്ചില്ല? 12 റൂമുകൾ സെർച്ച് ചെയ്ത പോലീസിന് ബാക്കി 30 റൂമുകൾ സെർച്ച് ചെയ്യാൻ അനുവാദം കൊടുത്തില്ലല്ലോ. അതിനിടയ്ക്ക് തന്നെ ഇവർ ബഹളമുണ്ടാക്കിയല്ലോ, ഒരു വനിതാ പോലീസിന് കയ്യേറ്റം ചെയ്തില്ലേ? ഷാനിമോൾ ഉസ്മാൻ ഒരു വനിതാ പോലീസിന് കയ്യേറ്റം ചെയ്യുന്ന ചില ദൃശ്യങ്ങളുണ്ട്. എന്തിനായിരുന്നു? ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA TV രാജേഷിൻ്റെ റൂമിലാണ് ആദ്യം കയറിയത്. യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം കല്യാശ്ശേരി MLA സഖാവ് വിജിൻ്റെ റൂമിൽ സെർച്ച് ചെയ്തു, ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് നികേഷ് കുമാറിൻ്റെ റൂമിൽ സെർച്ച് ചെയ്തു. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രാത്രിയായി കിടന്നുറങ്ങുന്ന സമയമായതുകൊണ്ട് ഷർട്ട് പോലും ധരിക്കാതെയാണ് അദ്ദേഹം വെളിയിൽ നിൽക്കുന്നത്. ഒരു പരാതിയും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത പരാതി എന്തേ കോൺഗ്രസിന് വന്നത്? ഞാൻ അതാണ് രാവിലെ പറഞ്ഞത്. കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിച്ചാൽ തോളിൽ തപ്പി നോക്കുന്ന ഒരു നിലയാണ് ഷാഫി പറമ്പിലെടുത്തത്.
അതാണ് ഞങ്ങൾ അത് കാര്യമായിട്ട് പറഞ്ഞത്. കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ അറിഞ്ഞത് എന്റെ അറിവ് ശരിയാണെങ്കിൽ 10:38 അല്ല വരുന്നത്, തിരിച്ചു പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കും, കുറെ കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ എല്ലാം. ഇപ്പോ UDFന്റെ സ്ഥാനാർത്ഥി പറയുന്നത്, CPM പറയുന്നതെല്ലാം നുണയാണ്, ഞങ്ങൾ നുണയാണ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, രാവിലെ നീല ട്രോളി ബാഗ്, ബാജ് ID കാർഡ് നിർമ്മിച്ച Fenny 99, ഇത് ആ ഹോട്ടലിനകത്ത് ഒരു റൂമിൽ നിന്ന് മറ്റൊരു ബോർഡർ റൂമിലേക്ക് കൊണ്ടുവരുന്നു, ഈ 3 വ്യക്തികളും ആ റൂമിൽ നിന്ന് ട്രോളി ബാഗ് വീണ്ടും മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ അവർ വെളിയിലിറങ്ങുന്നു. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞോട്ടെ, അങ്ങനെയല്ലേ പറയേണ്ടത്. ഞാൻ ആരോപിച്ചത്, ഞാൻ സംശയമാണ് പറഞ്ഞത് രാവിലെ ചോദിച്ചപ്പോൾ. ഞങ്ങൾ സംശയിക്കുന്നു, എന്തിന് ഷാഫിയുടെ കൂടെ ബാജ് ID കാർഡ് നിർമ്മാതാവായിട്ടുള്ള ഒറ്റ കാര്യം ഞാൻ പറയണത്, ഞങ്ങള് മനസ്സിലാക്കിയ വിഷ്വൽ ശരിയാണെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ ഒരു റൂം എടുക്കുന്നു അല്ലേ, ആ റൂമിലാണല്ലോ നമ്മുടെ എല്ലാം ബാഗ് വെക്കുക അല്ലേ. എൻ്റെ മുമ്പിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ പല ഹോട്ടലുകളിലാണോ താമസം, നിങ്ങൾ വെക്കുന്ന റൂമിൽ നിന്ന് നിങ്ങളുടെ ട്രോളി ബാഗ് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു, എന്താണ് ആവശ്യം? രണ്ടാമത്, ആ ട്രോളി ബാഗ് തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതേ റൂമിലേക്ക് കൊണ്ടുപോകുന്നു, ആ റൂമിനകത്ത്, അതായത് ആദ്യം മാറ്റപ്പെട്ട റൂമിനകത്ത് എന്തിനാണ് രാഹുൽ, എന്തിനാണ് ഷാഫി, എന്തിനാണ് ജ്യോതികുമാർ ചാമക്കാല? നീലവേഗ ആർക്ക് വേണമെങ്കിലും പ്രദർശിപ്പിക്കാം.